എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുന്നായിരുന്നു നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ISL ക്യൂ ആൻഡ് എൻ്റെ വീഡിയോ ചെയ്യാമെന്നും നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാമെന്നും അതിനുള്ള ആൻസർ ഞാൻ വീഡിയോ ആയിട്ട് പറയുമെന്നായിരുന്നു ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. നമ്മൾ ഫേസ് വീഡിയോ ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതിന് ട്രൈപോഡ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ലോക്ക്ഡൗണും ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയ കാരണം ഒന്നും ട്രൈപോഡ് ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നാൽ നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ISL എൻ്റെ വീഡിയോ ഒന്ന് വേണ്ടി ചെയ്യാനുള്ള കമൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിന് ചിലർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലഭിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ആ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏദൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. സമീർ നസറി വരുമോ? പേഴ്സൻറ്റേജ് എത്രയാണ്? പഗ് ബച്ചയുടെ കാര്യം എന്തായി? അപ്പോൾ നമ്മൾ സമീർ നസറി വരുമോ എന്ന പേഴ്സൻറ്റേജ് ഒന്നും ഇല്ല. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇതുവരെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്താണെങ്കിലാണ് നമുക്ക് പേഴ്സൻറ്റേജ് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില സ്പോർട്സ് വെബ്സൈറ്റുകൾ മാത്രമാണ് സമീർ നസർ ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില വെബ്സൈറ്റുകൾ അത് ഫേക്ക് ആവുമ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പേഴ്സൻറ്റേജ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇദ്ദേഹം വരുന്നുണ്ടെന്ന് റൂമർ ഇപ്പോൾ വളരെ ശക്തമാണ്. പിന്നെ ഓഗ്ബച്ചയുടെ കാര്യം എന്തായി? ഓഗ്ബച്ചയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഓഗ്ബച്ച ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുക. ബ്ലാസ്റ്റേഴ്സിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. മുംബൈ സിറ്റിക്ക് പോകാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയായിട്ടുള്ളത്. മുംബൈ സിറ്റി ഓഗ്ബച്ചയും പിന്നെ മറ്റൊരു സ്ട്രൈക്കറെയാണ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓഗ്ബച്ച ടീമിലെത്തിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിക്ക് അടുത്ത സീസണിൽ മറ്റൊരു സ്ട്രൈക്കറെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതിന് അദ്ദേഹത്തെ ടീമിലെത്തിക്ക് മുംബൈ സിറ്റി വളരെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ ടീമിൽ നിലനിർത്താൻ സാധിക്കുന്നില്ല. നല്ലൊരു പൈസ നൽകി ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്യാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. അതിനായി ഇദ്ദേഹം ടീം വിടും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. ഈ വീഡിയോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമഹൽക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ കമൻറ്റാണ്. അബൌട്ട് സന്ദേശ് ജിങ്കൻ ആൻഡ് കോറ എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ആ രണ്ട് താരങ്ങളെ പറ്റിയാണ് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ രണ്ട് താരങ്ങളെ പറ്റിയാണ്. ആദ്യം നമുക്ക് കോറോനെ പറ്റി പറയാം. കോറോ കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലൊക്കെയും മികച്ച പ്രകടനമാണ് നമ്മളുടെ എക്സിഗോയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാലിപ്പോൾ എക്സിഗോവ് ഇദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കാനാണ് ശ്രമിക്കുന്നത്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ISL വിടാൻ ചാൻസ് ഉണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഇദ്ദേഹത്തിനായിട്ട് നിരവധി ISL ക്ലബ്ബുകൾ ഇദ്ദേഹത്തിനായിട്ട് നിലവിലുണ്ട്. അതിലൊരു ക്ലബ്ബ് എന്ന് പറയുന്നത് ജംഷപൂർ FC പിന്നെ മുംബൈ സിറ്റിയുമാണ്. മുംബൈ സിറ്റി ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നതെന്ന സാധ്യതകളൊക്കെ മങ്ങി എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനായി ഇദ്ദേഹത്തിനായിട്ട് നിലവിലുള്ള ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ജംഷപൂർ FC. ജംഷപൂർ FC ഏത് വിധേന ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഓവൻ കോയലിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ജംഷപൂർ FC ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ FC ഗോവയുടെ മുൻ താരമായ ഫെറങ്കോറയുടെ അടുത്ത ഭാവി എന്ന് പറയുന്നത് ജംഷപൂർ FC എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറയുമ്പോൾ സതീഷ് സിംഗിനെ പറ്റിയാണ്. സതീഷ് സിംഗും ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ISL എല്ലാ ക്ലബ്ബുകളും ഞെട്ടിയിരിക്കുന്ന തരത്തിലുള്ളൊരു തീരുമാനമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഇതുവരെ ഒരു ഉത്തരമില്ല. ആ ഒരു കാരണമാണ് ഈ താരത്തെ പുറത്താക്കിയതെന്ന് കിബൂക്കനോട് ചോദിക്കുമ്പോൾ കിബൂക്കനെ പറയുന്നത് തനിക്കറിയില്ലെന്ന്. സ്പോർട്ടിംഗ് ഡയറക്ടറിനോട് ചോദിക്കാൻ സ്പോർട്ടിംഗ് ഡയറക്ടറിന് അറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ താരത്തിനായിട്ട് നിരവധി ISL ക്ലബ്ബ് നിലവിലുണ്ടായിരുന്നു. ATK മോഹൻ ബഗാൻ ഇദ്ദേഹത്തെ സൈൻ ചെയ്തു എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് FC ഗോവ ഇദ്ദേഹത്തെ സൈൻ ചെയ്തു. സൈൻ കംപ്ലീറ്റഡ് ആയി വരുന്ന ദിവസങ്ങളിൽ ഒഫീഷ്യൽ കൺഫേംഷൻ വരുമെന്നായിരുന്നു നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ നമുക്കിതിൽ ഏത് വിശ്വസിക്കണമെന്ന് നമുക്ക് അറിയില്ല. കാരണം ATK മോഹൻ ബഗാൻ അവരുടെ ദിനപത്രത്തിൽ വരെ ഇനി ഇദ്ദേഹം വന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് വരെ നമ്മൾ ഈ രണ്ട് ക്ലബ്ബിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കണം. ഏത് ക്ലബ്ബാണ് ഇദ്ദേഹത്തിന് കൂടുതൽ നിലവിലുള്ളതെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എല്ലാ ISL ക്ലബ്ബും ഇദ്ദേഹത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രീജ വിജയ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്തത് ഏത് പ്ലെയറിനെയാണ് ആയിരിക്കും BFC എടുക്കാൻ ചാൻസ് എന്നാണ് ഈ അക്കൗണ്ടിൽ ഇയാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യനുള്ള മറുപടിയാണ്. ഈ ചോദ്യത്തിന് നമുക്ക് കൂടുതൽ മറുപടി ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം BFC അങ്ങനെ എല്ലാ സീസണിലും ചരപ്പറ സൈനിങ്ങും നടത്തില്ല. കാരണം അവർ പ്രൊഫഷണൽ ടീമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ള താരങ്ങളെ നിലനിർത്തുക, പിന്നെ രണ്ട് മൂന്ന് താരങ്ങളെ മാത്രം സൈൻ ചെയ്യുക, ആ ചെയ്യുന്ന സൈനിങ്ങളെല്ലാം മികച്ച താരങ്ങളാവുക എന്നാണ് നമ്മളുടെ ബാംഗ്ലൂർ FC ഒരു ഫുട്ബോൾ ശൈലി. ഇപ്പോൾ ഇദ്ദേഹം ഇവർ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് ആദം ലീ ഫോണ്ട്രി എന്ന് പറയുന്ന വിദേശ താരമാണ്. ഈ ഫോർവേഡ് കളിക്കുന്ന ഈ താരത്തെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ FC ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു താരങ്ങളെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ബാംഗ്ലൂർ FC ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ആദം ലീ ഫോണ്ട്രി എന്ന് പറയുന്ന ഈ താരത്തെ മാത്രമാണ് ഇപ്പോൾ ബാംഗ്ലൂർ FC ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോയിൽ
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രീദേവിദ എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ തന്നെയാണ്. ബി എസ് സി എടുക്കാൻ നോക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യന് പറഞ്ഞ മറുപടി തന്നെയാണ്. ബി എസ് സി അങ്ങനെ നിരവധി താരങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നില്ല, ഉള്ള താരങ്ങളെ നിലനിർത്തുക, പിന്നെ ചില താരങ്ങൾ മാത്രം ടീമിലെത്തിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു റൂമർ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്, നമ്മളുടെ ആദം ലീ പോണ്ടി എന്ന് പറയുന്ന വിദേശ താരത്തെ ഇപ്പോൾ ബി എസ് സി ടീമിലെത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റൂമർ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ താരങ്ങളുടെ ഒന്നും റൂമറൊന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ ബി എസ് സി അങ്ങനെ ആൾക്കാരൊന്നും സൈൻ ചെയ്യാറില്ല. ഈ വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അശോക് കെ എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൾ ചോദിച്ചത് ട്രാവിസ് മേജർ, റിക്കാർഡിനോ എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പം നിലവിൽ വരാൻ സാധ്യതയുള്ള രണ്ട് സ്ട്രൈക്കറാണ് ട്രാവിസ് മേജറും റിക്കാർഡിനോ. രണ്ടുപേരും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത ഏകദേശം ഒരുപോലെയാണ്. പിന്നെ നമുക്കിപ്പോൾ റിക്കാർഡിനോ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമായിട്ട് ചർച്ച നടത്തുന്ന ഏക ഒരു പ്ലെയർ. മറ്റേ ട്രാവിസ് മേജർ എന്ന് പറയുന്ന ആ താരം ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് താരത്തെ ടീമിലെടുക്കുമെന്ന് നമുക്ക് ഇതുമായിട്ട് ഒരു ക്ലൂവോ റിപ്പോർട്ടോ ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ താരങ്ങൾ ഈ രണ്ട് താരങ്ങൾ പറയുന്നത് പുതിയ റിപ്പോർട്ടാണ്. മറ്റ് കുറേ ഫോർവേഡുകൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത ഇപ്പോഴുമുണ്ട്. എന്നാൽ ഇതും വേറൊരു റിപ്പോർട്ടും റൂമറുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇത് കൺഫേം ആകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം മറ്റു നിരവധി താരങ്ങളും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് താരങ്ങളുടെ കാര്യം കൺഫേം ആകും എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ അഥവാ വരുന്ന മാസങ്ങളിൽ നമുക്ക് ഈ താരങ്ങളാണ് ഏത് താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക എന്ന കാര്യത്തിൽ നമുക്കൊരു ഏകദേശം ഉറപ്പുണ്ടാകും. വീഡിയോ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു അക്കൗണ്ടിൻ്റെ തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു ബി എഫ് സി ആരാധകരുടെ ഒരു ബി ബാംഗ്ലൂരിൻ്റെ ആരാധകരുടെ രോദനം എന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീജ വിജയ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്, കമൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ബി എഫ് സി ന്യൂസ്, റാഫേൽ അഗസ്റ്റോ, ബി എഫ് സി വിട്ടോ, ഹു ഈസ് നെക്സ്റ്റ് ഫോർഗെൻ പ്ലെയർ ടു സൈൻ ബി എഫ് സി, ചേരാൻ ബി എഫ് സി തുടരുമോ, ഒരു സെൻറ്റർ ബാക്കിനെ ബി എഫ് സി സൈൻ ചെയ്യുമോ, പിന്നെ ജോസഫ് ബിട്ടായി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന ക്വസ്റ്റ്യൻസാണ് ഈ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി എഫ് സിയുടെ ന്യൂസ് എന്ന് പറയുമ്പോൾ വലിയ ന്യൂസൊന്നും ബി എഫ് സി അങ്ങനെ പുറത്ത് വിടാറില്ല. അത് നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റാഫേൽ അഗസ്റ്റോ ബി എഫ് സി വിടുമോ എന്ന കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, സീസൺ അവസാനിക്കുന്നതിന് മുന്നേ റാഫേൽ അഗസ്റ്റിക്ക് പരിക്കായിരുന്നു. റാഫേൽ അഗസ്റ്റിൻ്റെ പരിക്ക് മാറുകയാണെങ്കിൽ എന്തായാലും ബി എഫ് സിയിൽ കളിക്കും. പരിക്ക് മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും ബി എഫ് സി ഇദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കും, അത് ഉറപ്പാണ്. അപ്പോൾ സേറാൻ ബി എഫ് സി തുടരുമോ, സേറാൻ ബി എഫ് സി തുടരുന്നതിന് പുതിയ റിപ്പോർട്ടൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇദ്ദേഹം ഇപ്പോൾ ചെന്നൈ എഫ് സിയിലേക്ക് പോകുമെന്ന രീതിയിൽ നമുക്ക് ചില റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എലിസബി ഇപ്പോൾ കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്തത് കൊണ്ട് ചെന്നൈ എഫ് സിയിലേക്ക് പോകാനും സാധ്യതയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പുതിയ റിപ്പോർട്ടുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു സെൻറ്റർ ബാക്കിനെയും ബി എഫ് സി സൈൻ ചെയ്യുമോ, സൈൻ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സേറാനും ഇപ്പോൾ ജുവാനും ഉണ്ട്, ഇനി വേറെ ഒരു സെൻറ്റർ ബാക്കിന് സൈൻ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോസഫ് ബിട്ടായി ടു കെ ബി എസ് സിയിലേക്ക് വരുമോ. കെ ബി എസ് സിയിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിദേശ താരമാണ് ഇപ്പോൾ ജോസഫ് ബിട്ടായി. ഈ താരം വരുമെന്ന് പല വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ മാർക്കറ്റ് 89% ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ തന്നെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഗ്രാഫിക്സ് ബോയ് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഇദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് ബോയ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴാണ് ട്രെയിനിങ് ആരംഭിക്കുക. അപ്പോൾ ഈ മാസം കഴിഞ്ഞ ട്രെയിനിങ് ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ മാസം കഴിഞ്ഞാൽ ഏകദേശം സൈനിങ്ങൊക്കെ കംപ്ലീറ്റ് ആകും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ വലിയ റിപ്പോർട്ടുകളൊന്നും ഐ എസ് എല്ലോ മറ്റോ വെബ്സൈറ്റുകളോ ഒന്നും അധികം നൽകിയിട്ടില്ല. പിന്നെ അടുത്തായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എപ്പോഴാണ് ഐ എസ് എൽ തുടങ്ങണേ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഐ എസ് എൽ തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 20-23 ആ സമയത്തായിരിക്കും ഐ എസ് എൽ തുടങ്ങുക എന്നാണ് ഐ എസ് എൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കൊറോണയുടെ കാര്യം കാരണം പിന്നെ കുറച്ച് ഒറ്റപ്പോളൊക്കെ ആകാനുണ്ട്. അതിനുശേഷം ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരാം, എന്നാൽ ആ സമയത്തിൽ ഏകദേശം തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഐ എസ് എൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഒരു അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ലഭിച്ച ക്വസ്റ്റ്യൻസിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് സാമ്യമുള്ളതിനെ കാരണം അത് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ഇറക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു നമ്മൾ ഇറക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാത്തവരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റിന് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഉടനെ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.